ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്ന് ബിജെപി നേതാക്കൾ. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി അധ്യക്ഷൻ ജെപി നദ്ദ, മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി യുഎസിൽ നിന്നും തിരിച്ചെത്തി ദിവസങ്ങൾക്കകമാണ് യോഗം ചേർന്നത്. 5 മണിക്കൂറോളം നീണ്ട യോഗം പാർട്ടിയിലും മറ്റു പദവി വഹിക്കുന്നവരുടെ മാറ്റം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ എടുത്തെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിജെപി പ്രവർത്തകരുടെ യോഗത്തിൽ ഏക സിവിൽ കോഡ് എന്നതുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പരാജയമാണ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ ബിജെപിയെ പ്രേരിപ്പിച്ചെന്നാണ് വിലയിരുത്തൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണോ എന്നത് സംബന്ധിച്ച് ചർച്ചകളും യോഗത്തിൽ നടത്താനായി റിപ്പോർട്ടുണ്ട്. അതേസമയം കർണാടകയിൽ അധികാരത്തിൽ നിന്നിറങ്ങിയ ബിജെപിയെ കുരുക്കിലാക്കാനുള്ള നീക്കവുമായാണ് സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത്. ബിജെപി ഭരണകാലത്ത് നടന്ന എല്ലാ അഴിമതികളും അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. അന്വേഷണത്തിൽ തെറ്റുകാരെന്ന് കണ്ടെത്തുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കും. 2018 മുതൽ 2023 വരെ കർണാടകയിൽ അധികാരത്തിലിരുന്ന ബിജെപി സർക്കാരിനെതിരായ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് ഭരണകാലത്ത് ഉയർത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ ആയുധമായിരുന്നു 40% കമ്മീഷൻ വിവാദം. ബെലഗാവി ആസ്ഥാനമായുള്ള കരാറുകാരൻ സന്തോഷ് പട്ടേലിന്റെ മരണത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. മുൻമന്ത്രിയും ബിജെപി നേതാവുമായ KS ഈശ്വരയ്യപ്പ സർക്കാർ പദ്ധതിക്ക് 40% കമ്മീഷൻ ആവശ്യപ്പെട്ടത് സന്തോഷ് പാട്ടീൽ ആരോപിച്ചിരുന്നു. തുടർന്ന് ധാരാളം കരാറുകാർ സമാന ആരോപണങ്ങൾ ഉയർത്തിയതിന് ബിജെപി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഈ വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തും. ഈ അഴിമതികളുടെ നിജസ്ഥിതി പുറത്തു വന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം കെട്ടുപോകുമെന്നതിൽ ഒരു സംശയവുമില്ല.